ഗുഡ് മോർണിംഗ്. പുതിയ പാഠമാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് അല്ലെ. എല്ലാവരും ശ്രദ്ധിച്ചിരിക്കുക. ഏത് പാഠമാണ് നമ്മുടെ നമ്മുടെ അശാന്തിയുടെ വേനലിന്റെ കുളിർ. ആദ്യം ഇതിനു മുന്നേ നമ്മൾ പഠിച്ച പാഠം ഏതായിരുന്നു? വെള്ളപ്പൊക്കം എന്നുള്ള ഒരു ചെറിയൊരു കവിത, ചെറുതല്ല ഇച്ചിരി വലിയൊരു കവിത അല്ലെ. അറിവ് സമ്പാദിക്കാനുള്ള ഒരു യാത്രയായിരുന്നുണ്ട് ആ ഒരു നമ്മൾ പ്രവാഹത്തിലൂടെ അങ്ങ് പോയില്ലേ, ആ ഒഴുക്കിലൂടെ അങ്ങ് പോയി ആ പാഠഭാഗത്തില്. അതിൽ നമ്മൾ ഒരുപാട് അറിവുകൾ സമ്പാദിച്ചു. ഒരുപാട് ഭൂഖണ്ഡങ്ങളിലേക്കും സ്ലഡ്ജിനൊക്കെ നമ്മൾ കണ്ടായിരുന്നു അല്ലെ, എസ്കിമോ പിള്ളേരെന്നൊക്കെ പറഞ്ഞിട്ട്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പഠിച്ചറിഞ്ഞു. അറിവ് ഇങ്ങനെ സമ്പാദിച്ച് സമ്പാദിച്ച് വരുവാണ് അല്ലെ. അങ്ങനെ അതിനുശേഷമാണ് എന്ത് അടുത്തൊരു പാഠഭാഗം, ശ്രീ രാധാകൃഷ്ണന്റെ അശാന്തിയുടെ വേനലിലെ കുളിര്. എന്താണ് അതിനർത്ഥം? ഈ പാഠഭാഗത്തിൽ തന്നെ വേനലിലെ കുളിര് എന്നൊക്കെ വരുന്നുണ്ട് അല്ലെ. ഈ പ്രപഞ്ചത്തിനെ ഏകദേശം നമ്മൾ ഉപയോഗിക്കുന്ന രീതിയെ കുറിച്ച്, അല്ലെങ്കിൽ പ്രപഞ്ചത്തിന്റെ ആ ഒരു നൈസർഗികതയെ നമ്മൾ മനുഷ്യർ എത്രത്തോളം നശിപ്പിക്കുന്നുണ്ട് എന്നൊക്കെ ഈ പാഠഭാഗത്തിലൂടെ നമുക്ക് പഠിക്കാം കേട്ടോ. ആരാണ് കവി എന്നറിയാലോ? ശ്രീ രാധാകൃഷ്ണൻ. പരിചയപ്പെടണ്ടേ? നോക്കാം. കണ്ടല്ലോ സി രാധാകൃഷ്ണൻ. ഇനി നമുക്ക് അദ്ദേഹത്തെ കുറിച്ച് കൂടുതലായിട്ട് അറിയാം. സി രാധാകൃഷ്ണൻ മലയാളത്തിലെ നോവലിസ്റ്റ്, കഥാകൃത്ത്, ചലച്ചിത്രകാരൻ എന്നീ നിലകളിൽ അറിയപ്പെടുന്നു. പിടികിട്ടിയതാ? ശാസ്ത്രജ്ഞനായും ശാസ്ത്ര മാസിക പത്രാധിപ സമിതി അംഗമായും ജോലി ചെയ്ത ഇദ്ദേഹം പത്രപ്രവർത്തനവും എഴുത്തും മുഖ്യ കർമ്മ മണ്ഡലമാക്കി. ഭാരതീയ ജ്ഞാനപീഠ പുരസ്കാര സമിതി നൽകുന്ന മൂർത്തിദേവി പുരസ്കാരം 2013 ലഭിച്ചു. എന്താ അദ്ദേഹത്തിന്റെ മുഴുവൻ പേര്? ചക്കുപുരയിൽ, അതായിരിക്കും സി എന്ന് വന്നത് അല്ലെ. ചക്കു സി എന്ന് സ്റ്റാർട്ട് ചെയ്യാം. ചക്കുപുരയിൽ രാധാകൃഷ്ണൻ എന്നാണ് മുഴുവൻ പേര്. പരപ്പൂർ മഠത്തിൽ മാധവൻ നായരുടെയും ചക്കുപുരയിൽ ജാനകി അമ്മയുടെയും മകനായി 1939 ഫെബ്രുവരി 15 തിരൂരിൽ ജനിച്ചു. ജനിച്ച സ്ഥലം അറിയാലോ. നെക്സ്റ്റ്, കോഴിക്കോട് ഗുരുവായൂരപ്പൻ കോളേജിൽ നിന്നും പാലക്കാട് വിക്ടോറിയ കോളേജിൽ നിന്നുമായി അദ്ദേഹം വിദ്യാഭ്യാസം പൂർത്തിയാക്കി. ഊർജതന്ത്രത്തിൽ ബിരുദാനന്തര ബിരുദധാരിയാണ് അദ്ദേഹം. കണ്ണിമാങ്ങകൾ, അഗ്നി നോവലുകൾ, പിന്നെയോ ഗ്രാമജീവിതം പശ്ചാത്തലമായതാണ് അല്ലെ. അഗ്നി എന്നീ നോവലുകൾ ഗ്രാമജീവിതം പശ്ചാത്തലമായുള്ളവയാണ്. പുഴ മുതൽ പുഴ വരെ, എല്ലാം വായിക്കുന്ന കടൽ എന്നീ നോവലുകൾക്ക് ശേഷം ബൃഹത്തായ രചനകളാണ് അധികവും അദ്ദേഹം പ്രകാശിപ്പിച്ചത്. സ്പന്ദമാപിനികളെ, നന്ദി മുതലുള്ള രചനകൾ ഈ വിഭാഗത്തിൽ പെടുന്നു. എഴുത്തച്ഛന്റെ ജീവിതത്തെ ആധാരമാക്കി എഴുതിയ തീക്കടൽ കടഞ്ഞ തിരുമധുരം മലയാളത്തിലെ വ്യത്യസ്തമായ നോവലാണ്. കിട്ടിയോ? ഇനിയുണ്ട് നമുക്ക് കുറച്ചും കൂടെ, കുറച്ച് കൃതികളും കൂടെ ഉണ്ട് അല്ലെ. നോക്കാം, അദ്ദേഹത്തിന് കിട്ടിയ അവാർഡ്സ് ആണ്. നോക്കാം, സ്പന്ദമാപിനികളെ എന്നുള്ളതിനെ കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിച്ചിട്ടുണ്ട്. നീൾപ്പാട് എന്ന കൃതിക്ക് കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം. അതേപോലെ മുൻപേ പറക്കുന്ന പക്ഷികൾ എന്നതിനെ വയലാർ പുരസ്കാരവും, പിന്നെയോ വേർപാടുകളുടെ വിരൽപ്പാടുകൾ എന്നതിനെ മഹാകവി ജി പുരസ്കാരവും, മൂലൂർ പുരസ്കാരം, സി പി മേനോൻ പുരസ്കാരം, അങ്ങനെ ഒരുപാട് അച്യുതമേനോൻ പുരസ്കാരം മുൻപേ പറക്കുന്ന പക്ഷികൾക്ക്. ഇനിയുണ്ട് കേട്ടോ, നോക്കാം. പണ്ഡിറ്റ് കറുപ്പൻ പുരസ്കാരം, ദേവി പ്രസാദം പുരസ്കാരം, ലളിതാംബിക അന്തർജനം പുരസ്കാരം. അത് മൊത്തത്തിലെ മലയാള സാഹിത്യത്തിനുള്ള സമഗ്ര സംഭാവനകളെ മുൻനിർത്തിയാണ് കേട്ടോ. പിന്നെ അങ്കണം അവാർഡ് 2008, 2010 കേരള സാഹിത്യ അക്കാദമിയുടെ വിശിഷ്ട അംഗത്വം, 2011 വള്ളക്ക പുരസ്കാരം, 2012 അമൃതകീർത്തി പുരസ്കാരം, 2016 എഴുത്തച്ഛൻ പുരസ്കാരം. ഇങ്ങനെ ഒരുപാട് എന്താ പറയാ അവാർഡുകൾ കിട്ടിയിട്ടുണ്ട് അല്ലെ. ഇനി അദ്ദേഹത്തിന്റെ കൃതികള് നോക്കിക്കേം. ഇനിയൊരു നിറ കൺചിരി, കരൾ പിളരും കാലം, മുൻപേ പറക്കുന്ന പക്ഷികൾ, അത് നേരത്തെ അവാർഡ് കിട്ടിയിട്ടുമാണ് അല്ലെ. വേർപാടുകളുടെ വിരൽപ്പാടുകൾ, ഇവിടെ എല്ലാവർക്കും സുഖം തന്നെ, സ്പന്ദമാപിനികളെ നന്ദി, പുള്ളിപ്പുലികളും വെള്ളി നക്ഷത്രങ്ങളും, പുഴ മുതൽ പുഴ വരെ, എല്ലാം വായിക്കുന്ന കടൽ, ആലോചന, ഒരു വിളിപ്പാടകലെ, കൺട്രോൾ പാനൽ, ദൃക്സാക്ഷി, അതിരുകൾ കടത്തുന്നവർ, സ്വപ്ന പരമ്പര, ഉൾപിരിവുകൾ, കുറെ കൂടി മടങ്ങി വരാത്തവർ, ഇടുക്കുതൊഴുത്ത്, കൈവഴികൾ, പിന്നിലാവ്, അതെന്താണ്, ഒരു സിനിമയാണ് അല്ലെ. ഇങ്ങനെ കുറെ കൃതികളുണ്ട്, കുറെ അവാർഡ്സ് കിട്ടിയിട്ടുണ്ടെന്നൊക്കെ നമ്മൾ പറഞ്ഞു അല്ലെ. അപ്പൊ അദ്ദേഹത്തെ കുറിച്ച് നമ്മൾ കൂടുതലായിട്ട് പഠിച്ചു. അദ്ദേഹത്തിന് മുഴുവൻ പേര് പറഞ്ഞു,
ആ ചക്കുപുരയിൽ നിന്നൊക്കെ പറഞ്ഞല്ലോ നമ്മള്. അപ്പൊ നന്നായിട്ട് അദ്ദേഹത്തെ കുറിച്ച് മനസ്സിലാക്കാൻ കുറച്ചൊക്കെ നമുക്ക് കാര്യങ്ങൾ അറിയാൻ പറ്റി അല്ലെ. ഇനിയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, പാഠഭാഗത്തിലേക്ക് കടക്കുന്നത്. പാഠഭാഗം കഥയല്ല, അതുകൊണ്ട് പെട്ടെന്ന് മനസ്സിലാവുന്ന ഒരു ഇതല്ല, പെട്ടെന്ന് മനസ്സിലാവുന്ന ഒരു സ്റ്റൈലല്ല. എന്ത് തന്നെയാണെങ്കിലും ശ്രദ്ധിച്ചിരിക്കുക, നന്നായിട്ട് വായിക്കുക കേട്ടല്ലോ. മിസ് നിർത്തിയിട്ട് സമാധാനത്തിൽ എടുക്കാം, കുഴപ്പമില്ല. നിങ്ങൾ എന്ത് ചെയ്യുക, ടെക്സ്റ്റ് തുറന്നു വെക്കുക. നിങ്ങളുടെ കണ്ണുകള് വിരലുകള് ഒക്കെ പാഠഭാഗത്തിൽ തന്നെ ഉണ്ടാവണം, വേറെ എവിടെയും പോകരുത്, ശ്രദ്ധ പോകരുത് കേട്ടോ. ഓക്കെ, പാഠഭാഗം എടുക്കാൻ നമുക്ക് അശാന്തിയുടെ വേനലിലെ കുളിരെ കിട്ടിക്കേ. അശാന്തിയുടെ വേനലിലെ കുളിരെ നോക്കാം. ആ ചിത്രത്തിൽ തന്നെയുണ്ട് അല്ലെ വേനലിന്റെ കാഠിന്യത്തെ കുറിച്ച്. അതിനകത്ത് നിന്ന് നോക്കിക്കേ, മുഴുവൻ വരണ്ട് കിടക്കുന്ന പാഠഭാഗവും ആ പാഠത്തിലേക്കുണ്ടോ. അതിനകത്ത് നിന്ന് മുളച്ചു നിൽക്കുന്ന തൈകൾ എന്ന് പറയാൻ പറ്റില്ല, ചെടികളൊക്കെ എങ്ങനെ നിൽക്കുന്ന ഇലകളൊക്കെ പൊഴിഞ്ഞ് അത്രയും ശൂന്യമായിട്ട് കിടക്കുന്ന ഒരു ഭാഗമാണ് അല്ലെ. നോക്കിക്കേ, പാഠഭാഗത്തിലേക്ക് കിടക്കാം. കിണറുകൾ വറ്റിത്തുടങ്ങി, അപ്പൊ തന്നെ നമുക്ക് അവസ്ഥ അറിയാം അല്ലെ ഏകദേശം. കുളങ്ങളും പുഴകളും വരണ്ടു, അപ്പൊ പിന്നെ ഇനിയൊന്നുമില്ല. നോക്കിക്കേ, പച്ച നിറം മങ്ങി, പൊടിയും അഴുക്കും പുരണ്ട് ഭൂമി, നാളേറെയായി കുളിക്കാൻ ഒത്തിട്ടില്ലാത്ത മുഖപ്രകൃതിയോടെ വിളറിക്കിടക്കും. വരിയുള്ള അർത്ഥം മനസ്സിലായോ? ഇങ്ങനെയാ പറഞ്ഞത്, കിണറുകളൊക്കെ വറ്റിത്തുടങ്ങി, കുളങ്ങളും പുഴകളും വരണ്ടു, പിന്നെ നമുക്ക് എവിടുന്ന വെള്ളം കിട്ടുക, എല്ലാ ജലസ്രോതസ്സുകളും എന്തായി, അവസാനിച്ചു തുടങ്ങി അല്ലെ. വറ്റി വരണ്ടു തുടങ്ങി, പച്ച നിറം മങ്ങി, അതായത് ഒരു ചെടിയുടെ പോലും എന്തില്ല, പച്ച നിറം ഇല്ല എന്നർത്ഥം. അതായത് ഒക്കെ ഏകദേശം വെള്ളം കിട്ടാതെ ഉണങ്ങി 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 വരണ്ടു തുടങ്ങി അല്ലെ. എല്ലാം കൊഴിഞ്ഞു വീണ്, ഇലകളൊക്കെ കൊഴിഞ്ഞു വീണ്, ഏകദേശം മരങ്ങളായാലും ചെടികളായാലും ഒക്കെ ഉണങ്ങുന്ന അവസ്ഥ തുടങ്ങി. പിന്നെയോ എങ്ങനെയാണ്, പച്ച നിറം മങ്ങി, പൊടിയും അഴുക്കും പുരണ്ട്, പൊടിയും അഴുക്കും പുരണ്ട് ഭൂമി, നാളേറെയായി കുളിക്കാൻ ഒത്തിട്ടില്ലാത്ത. എന്തായാലും അർത്ഥം പറഞ്ഞത്, കുളിക്കാൻ ഒത്തിട്ടില്ലാത്ത, അതായത് നമ്മൾ കുളിക്കാതെ നമ്മുടെ അവസ്ഥ അറിയാതെ നമുക്ക് മുഖം ഒന്ന് കഴുകിയില്ലെങ്കിൽ തന്നെ മുഖത്ത് പൊടി അഴുക്കൊക്കെ വരും അല്ലെ. അങ്ങനെയാണെങ്കിൽ കുളിക്കാൻ പോലും പറ്റാത്ത അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. അതേപോലെയായി എന്ത് ഭൂമി എന്ന് പറഞ്ഞു, അതിനർത്ഥം ആ ഭൂമിക്കകത്ത് ഉള്ള ചെടികളിൽ വല്ല ഇലകളും ഉണ്ടെങ്കിൽ അതിനകത്ത് എന്താണ് ഒന്നരച്ചും പൊടി പിടിച്ചു അല്ലെ. ഇലകളുടെ പച്ചനിറം അല്ലെങ്കിൽ ഇലയെ കാണാൻ എന്ത് ഭംഗിയുള്ളത്, എത്ര അച്ഛ വേനൽക്കും നിൽക്കുന്ന ഒരു നല്ലൊരു മരമാണ് നമ്മുടെ ഉങ്ങ് എന്ന് പറയും. ഉങ്ങ് കേട്ടോ, നമ്മള് റോഡ് സൈഡുകളിലൊക്കെ ഉണ്ടാവും, നല്ല എത്ര വേനലാണേലും അതിന്റെ മേലെ മാത്രം എന്തുണ്ടാവും, നല്ല സമൃദ്ധിയായിട്ട് പച്ച നിറത്തിലുള്ള ഇലകൾ ഉണ്ടാവും. അതുകൊണ്ടല്ലേ പറയുന്നത് ഉങ്ങിന്റെ ചോട്ടിലിരിക്കാന്നുണ്ടെ, എന്താ പറയാ, നല്ല കാറ്റൊക്കെ ഉണ്ടാവും. നമ്മളിങ്ങനെ റോഡ് സൈഡുകളിലൊക്കെ ഈ ഉങ്ങിന്റെ ചെടി വെച്ച് വിടുവിക്കും. വലിയ ഒരുപാട് അത്യാവശ്യം മരം വലുപ്പമുണ്ട് എങ്കിലും നല്ല ഉണ്ടച്ച് നല്ല റൗണ്ട് ഷേപ്പിൽ നല്ല ഭംഗിയായിട്ട് നിൽക്കും അല്ലെ. എന്തിനാ, വേനൽക്കാലത്ത് എല്ലാ മരങ്ങളിലും നിന്നും ഇല ഒഴിയുമ്പോൾ ഈ ഉങ്ങിന് മാത്രം സമൃദ്ധിയായിട്ട് ഇലകൾ വളരും. അപ്പൊ നമുക്കൊരു പച്ചപ്പ് ലഭിക്കാൻ വേണ്ടിട്ട് അല്ലെ. അങ്ങനെയുള്ള ഒരു പച്ചപ്പ് എവിടെ ഇല്ല, നമ്മൾ ഈ കാണുന്ന പാഠഭാഗത്തിലെ ഈ പ്രകൃതിയിലെ ഇല്ല. എന്താണ്, മൊത്തം അഴുക്ക് പുരണ്ട് കിടക്കുകയാണ്. ഈ അഴുക്ക് പുരണ്ടതിനെ ഒന്ന് വൃത്തിയാക്കണമെങ്കിൽ എന്ത് വേണം, കുളിക്കണം വേണ്ടേ. പ്രകൃതി കുളിക്കുക എന്ന് വെച്ചാൽ അർത്ഥം എന്താ, ഒന്ന് മഴ പെയ്യല്ലേ. ആ മഴ പെയ്തിട്ടില്ല എന്നാണ് പറയണത്, മനസ്സിലായോ. മഴ പെയ്തു കഴിഞ്ഞാൽ ഇലയിലത്തെ ആ മണ്ണും പൊടിയൊക്കെ പോയി ഇലകളെ ഒന്ന് ഭംഗിയായിട്ട് കാണും. ഒരിച്ചിരി മഴ പെയ്താൽ തന്നെ പിറ്റത്തെ ദിവസം എന്തുണ്ടാവും, ആ ഒരു കാണാൻ തന്നെ ഭംഗിയുണ്ടാവും. രണ്ടു ദിവസം അടുപ്പിച്ച് മഴ പെയ്താൽ രണ്ടു മൂന്ന് കുഞ്ഞു പുല്ലുകള് അപ്പുറം ഇപ്പുറത്തുനിന്നൊക്കെ മുളച്ചു വരുന്നതാണ് അല്ലെ. ഇലകൾക്ക് കൂമ്പെടുക്കും, മരങ്ങൾക്ക് ചെറിയ ചെറിയ ചെടികൾക്ക് കണി കൂമ്പെടുത്ത് വരും, അങ്ങനെ ഒരു ചെറിയ പ്രതീക്ഷ വരും അല്ലെ. അതേപോലെ ഇവിടെ നോക്കിക്കേ, എങ്ങനെയിരിക്കുന്നത്, അഴുക്ക് പുരണ്ട് ഭൂമി, നാളേറെയായി കുളിക്കാൻ ഒത്തിട്ടില്ലാത്ത മുഖപ്രകൃതിയോടെ വിളറിക്കിടക്കും. അച്ചോ, നല്ല വിഷമമുണ്ടല്ലേ ഭൂമിയെ കാണാൻ. എന്താ കാരണം, അത്രയും വെള്ളം നനവില്ലാണ്ട് വറ്റി വരണ്ട് കിടക്കുന്ന ഒരവസ്ഥ. ഇപ്പൊ ആ മൂന്ന് വരിയുടെ അർത്ഥം മനസ്സിലായോ? നോക്കാം, വല്ലപ്പോഴുമേ ഒരു ഇലയനക്കമുള്ളൂ. എന്താ പറഞ്ഞത്, വല്ലപ്പോഴേ ഒരു കാറ്റ് വീശുന്നുള്ളൂ അല്ലെ. ഇലാനങ്ങനെ എന്ത് വേണം, ആ ചലിക്കുന്ന വായുവാണ് കാറ്റെന്നൊക്കെ നമ്മൾ വധിച്ചിട്ടുണ്ട് അല്ലെ. അപ്പൊ എന്താണ്, ഒരു കാറ്റ് വീശണമെങ്കിൽ ഇലാനങ്ങണെങ്കിൽ എന്തെങ്കിലും വീശണ്ടേ. അപ്പൊ എന്തില്ല, അതൊന്നുമില്ല. അപ്പൊ കാറ്റുമില്ല, മഴയില്ലാത്ത ഒരു അവസ്ഥ അല്ലെ, വളരെ കഷ്ടം. നോക്കിക്കേ, പിശുക്കി പിടിച്ചു വീശുന്ന ആ കാറ്റും, എന്തിനാ കാറ്റിന് ഇത്ര പിശുക്ക്, ഇത്ര പിശുക്ക് എന്തിനാന്ന് ചോദിക്കുന്നത് അല്ലെ. പിശുക്കി പിടിച്ച് വീശുന്ന ആ കാറ്റും, ചുടുകാറ്റ്, ചില്ലറ കാറ്റെന്നല്ല, വീശിനേക്കാൾ വേണം വീശാണ്ടിരിക്കുകയാണ് അല്ലെ. ഇത്രയേറെ ചൂട് എങ്ങനെ, എന്താ ചോദിക്കുന്നത്, ഇത്രയേറെ ചൂട് എങ്ങനെ, ഭൂഗർഭജലം
എവിടെ പോയി? ഭൂമിക്ക് അടിയിലുള്ള ജലം, നമ്മുടെ കിണറുകളായാലും പുഴകളായാലും കുളങ്ങളായാലും ഒന്നും ഒന്നിലെന്തില്ല, വെള്ളം ഒക്കെ വറ്റി വരണ്ടു തുടങ്ങി. ഈ വെള്ളത്തെ എവിടെ പോയി? പിന്നെയോ ഇതിലെ വീശിയിരുന്ന കാറ്റ് എന്തേ ഇത്ര മടിയനായി തീരാൻ, എന്നും വീശിക്കൊണ്ടിരുന്ന കാറ്റായിരുന്നു, ഇപ്പൊ എന്തില്ല, വീശുന്നില്ല, ഭയങ്കര മടി പിടിച്ചു അല്ലെ. നൂറ്റാണ്ടുകളായുള്ള പതിവുകൾ എന്തുകൊണ്ട് തെറ്റുന്നു? എന്തുകൊണ്ട്? ഇതിനൊക്കെ കാരണം ആരാ? നാം മനുഷ്യർ തന്നെ. അല്ലാണ്ട് എന്താ അല്ലെ, ഉള്ള ചെടി മുഴുവൻ ഉള്ള മരങ്ങൾ മുഴുവൻ എന്ത് ചെയ്യും, വെട്ടി നശിപ്പിച്ച് അവിടെ മുഴുവൻ നല്ല ഭംഗിയുള്ള വീട് വെച്ച് പിന്നെ ഒരു തുള്ളി വെള്ളം താഴെ പോവാതിരിക്കാൻ, ആ താഴെ പോയി കഴിഞ്ഞാൽ പുല്ല് മുളക്കില്ലേ, പിന്നെ പറിച്ചു കളയാനൊക്കെ മെനക്കെടല്ലേ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, ലോക്ക് ചെയ്യും അല്ലെ, കട്ടകളോ ടൈലോ ഇട്ട് നല്ല ഭംഗിയാക്കി നമ്മുടെ വീട് നല്ല ഭംഗിയുണ്ട് അല്ലെ. ഇനി വെള്ളം സമൃദ്ധിയായി സൂക്ഷിക്കാനുള്ള ജലസംഭരണികളാണ് എന്ത്, പാടശേഖരങ്ങൾ അല്ലെ. വെള്ളം സൂക്ഷിക്കാനുള്ള സ്ഥലമല്ലേ, നമ്മുടെ ഒരു കിണറ്റിൽ മാത്രം സൂക്ഷിച്ച വലുതാവോ, ഇല്ല, നല്ല പുഞ്ചപ്പാടങ്ങളും മറ്റു പാടങ്ങളും ഒക്കെ വെള്ളം സൂക്ഷിക്കാനുള്ള ജലസംഭരണികളാണ് അല്ലെ. അവയുടെ കൃഷി സമയത്തുമാകുമ്പോൾ അവ എന്ത് ചെയ്യും, വെള്ളം വറ്റിച്ച് മറ്റു പാടങ്ങളിലേക്ക് വറ്റിച്ച് അവരുടെ കൃഷി നടക്കും. അതിനുശേഷം ആ അപ്പൊ വെള്ളങ്ങൾ എന്താ പറയാ കൃഷിക്ക് ഉപയോഗിക്കും, അങ്ങനെ ഓരോ കാര്യങ്ങൾക്കും. അപ്പൊ എന്തുണ്ട്, നമ്മുടെ മണ്ണിലേക്ക് അതിന് ഊർന്നിറങ്ങാനുള്ള ശക്തിയുണ്ട്. പാടത്ത് ഇപ്പൊ എങ്ങനെ കൃഷി ഉണ്ടാക്കുന്നത്, അവിടെ മുഴുവൻ വീടല്ലേ, ഫ്ലാറ്റും വീടും എന്തൊക്കെ ഉണ്ടോ അതൊക്കെ ഉണ്ട് അല്ലെ. ചിലയിടത്ത് മാത്രമേ എന്തുള്ളൂ, പാടങ്ങള് കാണാനുള്ളൂ, വയലുകള് കാണാനുള്ളൂ. നമ്മളിവിടെ നിന്നൊക്കെ പോകുമ്പോ സാധാരണ റോഡിന്റെ രണ്ട് സൈഡ് എന്തായിരിക്കും, വയലുകളായിരിക്കും, നല്ല പച്ച നിറത്തിലുള്ള നല്ല ഭംഗിയുള്ളതായിരുന്നു. ഇന്ന് അങ്ങനെ പോകുമ്പോ വല്ലതും കാണാനുണ്ടോ, നല്ല ഭംഗിയുള്ള വീടുകളുണ്ട്, നല്ല ഇടിവെട്ട് വീടുകൾ എന്ന് പറഞ്ഞ പോലെ നല്ല സ്റ്റൈല വീടുകളുണ്ട് അല്ലെ. പക്ഷേ വയലുകൾ കുറഞ്ഞു തുടങ്ങി അല്ലെ. അപ്പൊ പിന്നെ വെള്ളം എവിടെ സംഭരിക്കുക, നമ്മള് രണ്ട് ബക്കറ്റിൽ സംഭരിച്ച് വെച്ചോണ്ട് വല്ല കാര്യമുണ്ടോ, ഇല്ല. നോക്കിക്കേ എന്താണ് ഉണ്ടായിരുന്നത്, നൂറ്റാണ്ടുകളായുള്ള പതിവുകൾ എന്തുകൊണ്ട് തെറ്റുന്നു, ഇതിന് എന്തുകൊണ്ട് തെറ്റുന്നത്, നാം കാരണം തന്നെ അല്ലെ. ഇതിനൊക്കെ കാരണം മനുഷ്യൻ എന്നാണ്. നോക്കിക്കേ, അതിവർഷമോ, സെക്കൻഡ് പാരഗ്രാം, അതിവർഷമോ പ്രളയമോ ആയാലും വരൾച്ചയായാലും ഇതൊക്കെ നമ്മൾ അനുഭവിച്ചറിഞ്ഞാണ് അല്ലെ. എന്താന്ന് പറയണോ വേണ്ടല്ലോ, ഒക്കെ നമുക്ക് കൃത്യമായിട്ട് അറിയാം. അതിവർഷം നല്ല ശക്തിയായ മഴ, പിന്നെയോ പ്രളയം അതിന്റെ കാഠിന്യം കൂടി കഴിഞ്ഞാൽ വരുന്നതാണ് എന്ത്, നമ്മുടെ പ്രളയം അല്ലെ, നമ്മൾ അറിഞ്ഞു വെള്ളപ്പൊക്കൊക്കെ. പിന്നെയോ വരൾച്ച, പിന്നെ അവിടെ എന്തുണ്ടാവും, ആ ഒരു മഴയില്ല, അപ്പൊ എന്താണ് ഫുള്ള് വരൾച്ച അല്ലെ. പരിതസ്ഥിതികൾ അസഹ്യമാകുമ്പോൾ, ഇതൊക്കെ ആവശ്യത്തിന് വേണം നമ്മൾ പറയല്ലേ, എന്തും ആവശ്യത്തിന് വേണം, അധികമായ അമൃതും വിഷം, വെള്ളം വേണ്ടതല്ലേ വെച്ചിട്ട് അന്ത്യവള മഴ പെയ്തുള്ള അവസ്ഥ എന്താവും, പിന്നെ വെള്ളപ്പൊക്കായി, ആൾക്കാർ മരിക്കലായി, അപകടങ്ങളായി, ഓരോ പ്രശ്നങ്ങളായി. എന്നാ വെള്ളം വേണ്ട, ഇനി വെയില വരക്കെന്ന് വെച്ചാലോ, അപ്പൊ വെള്ളം കിട്ടാണ്ട് അതും കഷ്ടം തന്നെ. അപ്പൊ ഒക്കെ എന്താണ്, ആവശ്യത്തിന് വേണം. നോക്കിക്കേ, ഇങ്ങനെ ചില ചോദ്യങ്ങൾ നാം നമ്മോട് തന്നെ ചോദിക്കുന്നു. എപ്പോൾ പ്രളയം ഇതൊക്കെ വരുമ്പോ അല്ലെ, അപ്പൊ നമ്മൾ വിചാരിക്കും, അയ്യോ നാളെ തൊട്ട് ഇനി ഞാന് വെള്ളം സൂക്ഷിച്ചോ ഉപയോഗിക്കുള്ളൂ, വരൾച്ച വരുമ്പോ നമ്മൾ വിചാരിക്കും എന്തെന്ന്, ഞാൻ ഇനി നാളെ തൊട്ട് അനാവശ്യമായിട്ട് വെള്ളമൊന്നും കളയില്ല, സൂക്ഷിച്ചോ ഉപയോഗിക്കുള്ളൂ. വെള്ളപ്പൊക്കം വരുമ്പോ ഞാൻ എന്ത് പറയും, ഞാനിനി കട്ടയൊന്നും ഇരിക്കില്ല, ആ അല്ലെങ്കിൽ എന്താ പറയാ, സൂക്ഷിച്ച് വീടുകളൊക്കെ ശ്രദ്ധിച്ച് മറ്റുള്ളവർക്കൊന്നും കൊണ്ട് വരുത്തില്ല, പാടം നികത്തിയൊന്നും വയ്ക്കില്ല, പാടങ്ങളിലൊക്കെ കയലുകളിലൊക്കെ വെള്ളം സംഭരിക്കണം, അതുകൊണ്ട് നല്ല ഭൂമിയിൽ മാത്രമേ വീട് വയ്ക്കുള്ളൂ എന്നൊക്കെ ആയിരിക്കും. രണ്ടു വട്ടം വെള്ളപ്പൊക്കം വന്നപ്പോഴും നമ്മളൊക്കെ വിചാരിച്ചു അല്ലെ. പക്ഷെ അത് കഴിഞ്ഞപ്പോ നമ്മൾ എന്തെങ്കിലാണ്, പിന്നെയും നമ്മൾ സാരം ചെയ്യേണ്ടപ്പോ ആ പാടം നികത്തി അവിടെ ഇവിടെ ഒക്കെ പോയിട്ട് വീട് വെച്ചു. ഇനി എന്തൊക്കെ ചെയ്യാവോ അതൊക്കെ ചെയ്യേണ്ടി വരും അല്ലെ. കുന്നിടിക്കണോ, കുന്നിടിച്ചിട്ട് അതിനെ വണ്ട വെക്കണോ, അതോ അത് താഴെ വെക്കണോ, എന്ത് വേണം നമ്മൾ വെക്കും, മതി അതൊക്കെ കുന്ന് അവിടെ നിൽക്കുകയാണെങ്കിൽ പ്രശ്നമില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, കുന്നിനെ എല്ലാം ഇങ്ങോട്ട് മാന്തി എടുക്കും. അപ്പൊ നമുക്ക് കുറെ പൈസ കിട്ടും, കാരണം ഈ മണ്ണ് കയറ്റിക്കൊണ്ട് കഴിഞ്ഞാല് ഇഷ്ടം പോലെ പൈസ കിട്ടും. എന്നിട്ട് ആ പൈസ കിട്ടിയിട്ട് അവിടെ നമ്മൾ വീടാ വയ്ക്കും. കുറച്ച് കഴിഞ്ഞ് എന്താ ഉണ്ടാവുക, നല്ല മഴയും അവിടെ വരുന്ന നേരത്തെ ഒന്നുണ്ടാവും, ആ കുന്ന് അങ്ങനെ അങ്ങോട്ട് പോയി. അപ്പൊ എന്താവും, ആ കുന്ന് അങ്ങനെ നമ്മുടെ വീടിന്റെ വന്നിരിക്കും, അടുത്ത് വന്നിരിക്കും അല്ലെ. നമ്മൾ ചിലപ്പോ നമ്മുടെ വീടിന്റെ മണ്ടക്കാവും, അല്ലെങ്കിൽ വീടിന്റെ സൈഡിലാവും. അപ്പൊ നമുക്ക് വീണ്ടും എന്തായി, ഉരുൾപൊട്ടല് ഇതൊക്കെ ആര് വരുത്തി കൂട്ടണം, കുന്നു കുന്നിന്റേതായ സ്റ്റൈൽ അവിടെ ഇരുന്നാ പോരെ, അത് നമ്മൾ ചെയ്തില്ല. നമ്മൾ എന്ത് ചെയ്തു, നമുക്ക് നല്ല ലെവലാക്കിയിട്ട് നല്ല ഭംഗിയായിട്ട് വീട് വെക്കണം, നല്ല കട്ടൊക്കെ വിരിച്ച്. അപ്പൊ എന്തുണ്ടാവും, ആ പ്രകൃതി കുറച്ച് സ്ട്രോങ് ആയി മാറുകയാണ് അല്ലെ. കുന്നു കുന്നിന്റെ സ്ഥാനത്ത് തന്നെ വന്നിരുന്നു, അതേപോലെ വെള്ളം വെള്ളത്തിന്റെ സ്ഥാനത്ത് തന്നെ വന്നിരുന്നു. പക്ഷേ വെള്ളം വന്നിരിക്കുമ്പോ അവിടെ എന്തുണ്ടായി, അവിടെ കുറെ വീടുകൾ ഉണ്ടായി. അപ്പൊ ആ വെള്ളമൊക്കെ വീടിനകത്തേക്കും കയറി അല്ലെ. അപ്പൊ നമ്മൾ വരുത്തി വെക്കണം എനിക്ക് നമ്മൾ തന്നെ അനുഭവിക്കുക, വൃത്തിയൊന്നുമില്ല. നോക്കിക്കേ, അതിവർഷമോ പ്രളയമോ ആയാലും വരൾച്ചയായാലും പരിതസ്ഥിതികൾ അസഹ്യമാവുമ്പോൾ, സ്ട്രോങ് ആവുമ്പോൾ, സഹിക്കാൻ പറ്റാതാവുമ്പോൾ, ഇങ്ങനെ ചില ചോദ്യങ്ങൾ നാം നമ്മോട് തന്നെ ചോദിക്കുന്നു. പാഠം മനസ്സിലാവുന്നുണ്ടോ, ശ്രദ്ധിക്കുക കേട്ടോ, പെട്ടെന്ന് മനസ്സിലാവുന്ന കഥയല്ല, എന്നാലും കുഴപ്പമൊന്നുമില്ല. നമ്മുടെ സൗകര്യത്തിനും സന്തോഷത്തിനും അവബോധത്തിനും അനുസരിച്ചുള്ള ഉത്തരങ്ങൾ ഉരുത്തിരിയുന്നു. നമ്മൾ അതിന് ഉത്തരം കണ്ടെത്തി, ഞങ്ങൾ ഇനി അടുത്ത വർഷം മുട്ട് നന്നാവും, കുഴപ്പമൊന്നുമില്ല, നല്ല നീറ്റാവും, ഇനി ഞങ്ങൾ അവരെ കുന്നിടിച്ചൊന്നും ചെയ്യില്ല,
അങ്ങനെയാണ് ഇതാണെന്നൊക്കെ നമ്മൾ കുറെ തീരുമാനങ്ങൾ, നമ്മളെ മീൻസ് നമ്മളൊരു വ്യക്തിയല്ല, നമ്മുടെ ഗവൺമെന്റുകളോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ബന്ധപ്പെട്ട സ്ഥാപനങ്ങളൊക്കെ തീരുമാനങ്ങൾ എടുക്കും. ആ അങ്ങനെ കുറെ കുറെ കാര്യങ്ങളൊക്കെ ചെയ്യും അല്ലെ. ഇവ ശരിയായാലും തെറ്റായാലും എന്താ ചെയ്യേണ്ടത്? ഇവയുടെ വെളിച്ചത്തിൽ നമുക്കാവുന്ന എന്തെങ്കിലും ചെയ്യാൻ നാം മിക്കവാറും ഒരുങ്ങാറില്ല. പറച്ചിലൊക്കെ ഉണ്ട്, ഡയലോഗുകൾക്ക് ഒന്നും ഒരു പഞ്ഞൂല്ല അല്ലെ. ചുറ്റുപാടുകൾ അല്പം ആശ്വാസകരമാവുന്നതോടെ, കണ്ടോ ശ്രദ്ധിച്ചേ, ചുറ്റുപാടുകൾ അല്പം ആശ്വാസകരമാവുന്നതോടെ ഈ വക കാര്യങ്ങളെല്ലാം നാം മറന്നുപോകും. ആ പാലം കടക്കോളം നാരായണ, പാലം കടന്നാലോ പോരായണം എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട് അല്ലെ. ആ കാര്യം കഴിയണ വരെ മാത്രം വെള്ളപ്പൊക്കൊക്കെ മറിഞ്ഞു കുഴപ്പമൊന്നുമില്ല, അപ്പുറത്ത് പോയിട്ട് വീട് വയ്ക്കാം, നല്ല സ്ഥലമാണ്, നല്ല ഫോട്ടോഷൂട്ടിന് പറ്റിയ വീട് വയ്ക്കാൻ പറ്റിയ സ്ഥലമാണ്, അവിടെ തന്നെ ഇരിക്കത്തെ വീട് അല്ലെ. നോക്കട്ടെ, അല്ലാതെ തന്നെ ഉണ്ടല്ലോ ആയിരം സംഗതികൾ ആലോചിക്കാനും ചെയ്തു തീർക്കാനും. പിന്നെയാണ് ഇപ്പൊ കുന്നിരിക്കുന്ന കാര്യമൊക്കെ അന്വേഷിക്കാൻ പോകുന്നത്. അത് അവർ അവരവർക്ക് അനുഭവിച്ചവർക്ക് അതിന്റെ വിഷമം മനസ്സിലാവുള്ളൂ അല്ലെ. ഈ കുന്നൊന്നും നികത്താതെ അല്ലെങ്കിൽ ഇടിച്ചു നികത്താതെ മര്യാദയ്ക്ക് അതിന്റെ മേലെയോ അല്ലെങ്കിൽ അതിന്റെ സൈഡിലായിട്ടൊക്കെ വീട് വെച്ചവരുണ്ടായിരിക്കും അവര്, പക്ഷെ അവരതിനെ ഉപദ്രവിക്കാതെ. പക്ഷേ നല്ല പൈസയുള്ളവരെ എന്ത് ചെയ്യും, അത് നികത്തി നല്ല വൃത്തിക്ക് ഒരേ നിരപ്പിലൊക്കെ പണിത് വീട് വെക്കണം എന്ന് വിചാരിച്ചിട്ടുണ്ടാവും, ആ മേലെ ഇരിക്കുന്നവരൊക്കെ നേരെ താഴത്തേക്കും പോകും. അപ്പൊ അവരുടെ ജീവിതം എന്തായി? ആ അത് വെള്ളത്തിലായി അല്ലെ. ഏകദേശം അല്ലാതെ തന്നെ നമുക്കിതൊന്നും ആലോചിക്കുന്ന നേരമില്ല. മറ്റോ കഷ്ടപ്പെട്ടാൽ എന്താ, കഷ്ടപ്പെട്ടില്ലെങ്കിൽ എന്താ അല്ലെ. അവരവരെ കാര്യം മാത്രം നോക്കി ജീവിക്കുക, അങ്ങനത്തെ ഒരു അവസ്ഥയായി മാറി മനുഷ്യന്റെ. അല്ലാതെ തന്നെ ഉണ്ടല്ലോ ആയിരം സംഗതികൾ ആലോചിക്കാനും ചെയ്തു തീർക്കാനും. പാലത്തിനരികിൽ എത്തുമ്പോൾ ആലോചിക്കാം പാലം കടക്കുന്ന കാര്യം എന്നൊരു പഴമൊഴി ഇക്കാര്യത്തിൽ നമുക്ക് പിന്തുണയായും ഉണ്ട്. അങ്ങവിടെ എത്തുമ്പോഴല്ലേ, ഇനി വെള്ളപ്പൊക്കം വരുമ്പോഴല്ലേ അപ്പൊ ആലോചിക്കാം, അല്ലെങ്കിൽ ഇനി വരൾച്ച വരുമ്പോഴല്ലേ അപ്പൊ ആലോചിക്കാം. ഗവൺമെന്റ് പറയുന്നുണ്ട് മഴക്കുഴിയൊക്കെ നിർമ്മിക്കണം, പിന്നെ നമ്മുടെ വെള്ളമൊക്കെ സംഭരിക്കാൻ ആ നമ്മൾ ചെയ്യുന്നുണ്ടല്ലേ കുറെ കാര്യങ്ങൾ, മഴവെള്ള സംഭരണിയൊക്കെ വെക്കാൻ. അതൊക്കെ നമുക്ക് വെള്ളം ഇല്ലാണ്ട് വരുന്ന ഒരു അവസ്ഥയിൽ നമുക്ക് അപ്പം തോന്നും. അത് കഴിഞ്ഞ എന്താ, ആ ഇനി അടുത്ത കൊല്ലൊക്കെ മഴ പെയ്തോളൂ, ആ കൊല വർഷമോ വെള്ളപ്പാതി എന്തെങ്കിലുമൊക്കെ ഉണ്ടായിക്കോളും, വെള്ളമൊക്കെ ഉണ്ടായിക്കോളും. പിന്നെ വെള്ളം ഇല്ലാണ്ട് വരുമ്പോ പിന്നെ ആലോചിക്കും, ഒരു ഒന്ന് രണ്ട് അടി കിട്ടുമ്പോൾ നമ്മൾ സ്വയം പഠിക്കും അല്ലെ, നോക്കിക്കേ. പക്ഷേ മോഡേൺ സയൻസ് ഇപ്പോൾ നമുക്ക് തരുന്ന അറിവുകൾ വെച്ചു നോക്കിയാൽ ഈ പാലം ഒരു പ്രത്യേക തരം പാലാണ്. എന്ത് തരാണാവോ അല്ലെ, നോക്കിക്കേ. വളരെ മുൻകൂട്ടി വേണ്ടത്ര ആലോചിച്ചില്ലെങ്കിൽ ഒരിക്കലും മറുകരയിൽ എത്താൻ പറ്റാതെ വരാം. മാത്രമല്ല ഇതിന് സാരമായ കോറുകേട് വന്നു പോയാൽ പിന്നീട് ഒരിക്കലും നേരെയാക്കാൻ പറ്റുകയും ഇല്ല അല്ലെ. എന്താ പറയാൻ കാരണം, അങ്ങനെ പണ്ടാണെങ്കിൽ നമ്മൾ എന്തായിരിക്കും, എങ്ങനെയും നമ്മളത് കാര്യം രക്ഷപ്പെട്ട് നമ്മളോട് കടന്നു കിട്ടിയാൽ മതി അല്ലെ, അത് കഴിഞ്ഞ പാലം പൊഴിയേ, പാലം കെട്ടി പറഞ്ഞ് വീഴേ, എന്തെങ്കിലും ആയിക്കോട്ടെ. പക്ഷെ ഇന്നിപ്പം അങ്ങോട്ട് കടക്കാൻ പറ്റില്ല, നമ്മൾ തന്നെ എന്ത് ചെയ്തിട്ട് പെട്ടുപോകും, വലിയ കുഴിയില് നമ്മൾ തന്നെ ചിലപ്പോ പെട്ടുപോയെന്ന് വരാം. അല്ലാണ്ട് പാലം കടന്ന് അപ്പുറത്തേക്ക് എത്തിയിട്ട് നമ്മൾ രക്ഷപ്പെടുന്നു വിചാരിക്കണ്ട. വലിയ വലിയ കൊട്ടാരങ്ങളിലുള്ളവർ വരെ എവിടെ എത്തി, നമ്മുടെ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ എത്തി അല്ലെ. രണ്ട് നില മൂന്ന് നില വീടുകളിൽ ഇരുന്നവർ വരെ എന്തെത്തി. ആ ഞാൻ എന്റെ വീട്ടിൽ ഇരിക്കുകയുള്ളൂ എന്ന് പറഞ്ഞിട്ട് കുറവേരിയിരുന്നു തട്ടിന്റെ മേലെ, അവസാനം ഒന്നാം നിലയെ മുങ്ങി രണ്ടാം നിലയിലേക്ക് മുങ്ങാക്കിയപ്പോ എന്തായി, അവരെയൊക്കെ പിടിച്ചോണ്ട് പോന്നു അല്ലെ. അപ്പോ അവനവന്റെ കാര്യം മാത്രം നോക്കി ഇരുന്ന പലർക്കും എന്ത് കിട്ടി, പണി കിട്ടി. അപ്പോ പാലം കടന്നിട്ട് ആലോചിക്കാം എന്നൊന്ന് വിചാരിച്ച ഇപ്പൊ പറ്റില്ല. അത്രയും പ്രകൃതി എന്തായി മാറിക്കൊണ്ടിരിക്കുകയാണ്, ദേഷ്യം വന്നിട്ടായിരിക്കണത്, കലുഷിതമായിട്ടായിരിക്കണത് കേട്ടോ. പാലം കടക്കാനുള്ള നേരമൊന്നുമില്ല, പെട്ടെന്ന് പെട്ടെന്ന് കാര്യങ്ങൾ ശ്രദ്ധിക്കുക. മനുഷ്യൻ പ്രകൃതിയിൽ അധികപ്പറ്റാണോ ആണോ നോക്കിക്കേ, അതോ പ്രകൃതിയുടെ ഭാഗമാണോ എന്ന തർക്കം ഇന്നില്ല. എന്താണാവോ നോക്കിക്കേ, മനുഷ്യൻ പ്രകൃതിയിലെ അധികപ്പറ്റാണോ അതോ മനുഷ്യൻ പ്രകൃതിയുടെ ഭാഗമാണോ എന്ന തർക്കം ഇന്നില്ല. അത്ര എന്തോ അവർ തീരുമാനിച്ചിട്ടുണ്ട്, നോക്കാം നമുക്ക്. അത് തീർന്നു കിട്ടിയിരിക്കുന്നു. എന്തായിരിക്കും, ഒരു ജീവി എന്ന നിലയിൽ നോക്കിക്കേ മനുഷ്യൻ പ്രകൃതിയെ മാറ്റി തീർക്കുന്നു, എങ്കിലും മനുഷ്യനും പ്രകൃതിയുടെ ഭാഗം തന്നെയാണ് അല്ലെ. മനുഷ്യനും എന്താണ്, ഈ പ്രകൃതിയുടെ ഭാഗം തന്നെയാണ്. പക്ഷെ എന്തൊക്കെ കൊള്ളരുതായ്മകൾ ചെയ്യാൻ പറ്റുന്നോ അതൊക്കെ മനുഷ്യൻ ചെയ്യുന്നുണ്ട്, അത് വേറെ കാര്യം അല്ലെ. പിന്നെയോ, എങ്കിലും മനുഷ്യനും പ്രകൃതിയുടെ ഭാഗം തന്നെ, അധികപ്പറ്റല്ല എന്ന് തീരുമാനിക്കപ്പെട്ടു കഴിഞ്ഞു. ഏകകോശ ജീവി മുതൽ എല്ലാ ജീവികളും, എങ്ങനെയാ, ആ ഏകകോശ ജീവി മുതൽ എല്ലാ ജീവികളും, നോക്കിക്കേ ഒരു ഒരു വരികൾ ശ്രദ്ധിക്കണട്ടാ, എല്ലാ ജീവികളും പ്രകൃതിയെ അവയുടെ നിലയിൽ ഭേദഗതി ചെയ്യുന്നു എന്ന അറിവിൽ നിന്നാണ് ഈ അവബോധം ഉണ്ടായിരിക്കുന്നത്. അതോടൊപ്പം ഉണ്ടായ മറ്റൊരു തിരിച്ചറിവ്, മനുഷ്യൻ മാത്രമാണ് ജീവലോകത്തിലെ കളിയുടെ നിയമം തെറ്റിച്ച് കളിക്കുന്ന ജീവി അല്ലെ. എന്താണ്, സിംഹോ പുലിയോ കരടിയോ ഒന്നും എന്ത് ചെയ്യുന്നില്ല, അവയ്ക്കൊരു നിയമം ഉണ്ട്. എന്താ, ആ അവരവയുടെ താഴെയുള്ള ജന്തുക്കളെ ഒന്ന് തിന്നും, അത് അങ്ങനെ ജീവിച്ചു പോകും. പ്രകൃതി എന്ത് ചെയ്യുന്നില്ല, നശിപ്പിക്കുന്നില്ല.
അവിടെ പോയി അവരുടെ സ്വസ്ഥതയും കൂടി കളയുന്നവരാരാ? നാം മനുഷ്യരല്ലേ? പുലിനെ കൊന്നിട്ടും പുലിനക എടുത്തിട്ടും ആനനെ കൊന്ന് ആനയുടെ കൊമ്പെടുത്തിട്ടും എന്ന് പറഞ്ഞ അവയുടെ സ്വസ്ഥത പോലും നശിപ്പിക്കാൻ മനുഷ്യൻ തയ്യാറാവുകയാണ് അല്ലെ. അപ്പോ നമ്മുടെ ഈ ലോകത്തിന്റെ ഈ ജീവ ഈ കളിയിലെ നിയമം തെറ്റിച്ച് കളിക്കുന്നവൻ ആരാ? മനുഷ്യനോട് എന്താ പറഞ്ഞിട്ടത്? ഇവിടെ കൃഷി ചെയ്ത് അധ്വാനിച്ച് ജീവിക്കാനാ പറഞ്ഞിരിക്കുന്നത്. അധ്വാനിച്ച് ജീവിക്കാനാ പറഞ്ഞിരിക്കുന്നത്, പണിയെടുക്കാതെ ജീവിക്കാനും കേട്ടാ. കുറെ ആൾക്കാർ ഇന്ന് പണിയെടുക്കാതെ ജീവിക്കുന്നുണ്ട്, അങ്ങനെയല്ല പറഞ്ഞേക്കുന്നത്. അധ്വാനിച്ച് ജീവിച്ച ഒരു കുഴപ്പമില്ല ഉണ്ടോ? ഈ മണ്ണിൽ പണിയെടുത്ത് അസ്ഥലായിട്ട് അധ്വാനിച്ച് ജീവിച്ച ഒരു കുഴപ്പമില്ല. പക്ഷെ മണ്ണിൽ പണിയെടുക്കാതെ കള്ളത്തരത്തിലും മണ്ണിനെ നശിപ്പിച്ചും പ്രകൃതിയെ നശിപ്പിച്ചും പണിയെടുക്കുമ്പോൾ നിയമം തെറ്റിക്കുന്നത് ആര് മാത്രമേ ഉള്ളൂ? ഞാൻ ഉൾപ്പെടുന്ന ഈ മനുഷ്യന് മാത്രമേ ഉള്ളൂ അല്ലെ. നോക്കിക്കേം, ഒരു ജീവി എന്ന നിലയിൽ മനുഷ്യൻ പ്രകൃതിയെ മാറ്റി തീർക്കുന്നെങ്കിലും മനുഷ്യനും പ്രകൃതിയുടെ ഭാഗമാണ്, അധികപ്പറ്റല്ല. അത് തീരുമാനിക്കപ്പെട്ട് കഴിഞ്ഞു അല്ലെ. ഏകകോശ ജീവി മുതൽ എല്ലാ ജീവികളും പ്രകൃതിയെ അവയുടെ നിലയിൽ ഭേദഗതി ചെയ്യുന്നു എന്ന അറിവിൽ നിന്നാണ് ഈ അവബോധം നമുക്ക് അല്ലെങ്കിൽ ഈ ഉൾക്കാഴ്ച നമുക്ക് ഉണ്ടായിട്ടുള്ളത് അല്ലെ. അതോടൊപ്പം ഉണ്ടായ തിരിച്ചറിവ്, നമ്മൾ തിരിച്ചറിവുണ്ട് അല്ലെ. എന്താ കാരണം? പക്ഷികളോ കിളികളോ നമ്മുടെ എന്തെങ്കിലും മാറിയിട്ടുണ്ടോ? ഇല്ല. മറ്റു കിളികളോ അല്ലെങ്കിൽ തവളയോ ഒരു പാമ്പോ എങ്കിൽ അവരെ എപ്പോഴും എന്ത് ചെയ്തോണ്ടിരിക്കുകയാണ്? എഴിഞ്ഞു പോവുക, അല്ലെങ്കിൽ അവരുടെ കൊത്തുകളിൽ പോയി ഒളിച്ചിരിക്കുക. അങ്ങനെ അവരുടേതായ കിളികളാണെങ്കിലും അത് എന്താ പറഞ്ഞു നടക്കുക? മറ്റു കാര്യങ്ങൾ അവർക്ക് വന്നിട്ടുണ്ടോ? ഒരു മാറ്റവും വന്നിട്ടില്ല. പക്ഷെ മനുഷ്യൻ എന്താണ്? ഇപ്പോഴും മനുഷ്യന്റേതായ ലെവലിൽ നിന്നും മാറി ചിന്തിച്ച് നിയമം തെറ്റിച്ച് ജീവിക്കുന്ന ഒരു ജീവിയായി മാറിയിരിക്കും അല്ലെ. നോക്കിക്കേ, മനുഷ്യൻ മാത്രമാണ് ഈ ജീവലോകത്തിലെ കളിയുടെ നിയമം തെറ്റിച്ച് കളിക്കുന്ന ജീവി എന്നതാണ്. പിടിയിട്ടോ? ഇത്രയും വരെ മനസ്സിലായോ? അതിനർത്ഥം എന്താണ്? പ്രകൃതിയെ നശിപ്പിക്കാതെ പ്രകൃതിക്ക് അനുസരിച്ച് മനുഷ്യൻ ജീവിക്കുകയാണെങ്കിൽ ഒരു കുഴപ്പമില്ല, വല്ല കുഴപ്പമുണ്ടോ? ഇല്ല. പക്ഷെ എന്ത് ചെയ്യണം മനുഷ്യൻ? മനുഷ്യൻ പ്രകൃതിയെ നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലെ. ഏത് തരത്തിൽ വേണമെങ്കിൽ കുന്നിടിച്ചോ കുളം നികത്തിയോ അല്ലെങ്കിൽ എന്ത് വയറ് നികത്തിയോ അങ്ങനെ എങ്ങനെ വേണമെങ്കിൽ എന്ത് ചെയ്യുന്നുണ്ട്? മനുഷ്യൻ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ നശിപ്പിക്കാതെ പ്രകൃതിക്ക് അനുസരണമായി പ്രകൃതിയെ സ്നേഹിച്ചുകൊണ്ട് പ്രകൃതിയെ ജീവിച്ച് ആ മണ്ണിൽ വളമായി തീരണം ആരെയും മനുഷ്യൻ? അത് ചെയ്യുന്നുണ്ടോ? ഇല്ല. അങ്ങനെ തീരണെങ്കിൽ കുഴപ്പമില്ല അല്ലെ. മണ്ണിൽ ചേർക്കാനും പറ്റാത്ത അവസ്ഥയെ എന്താണ്? നമ്മുടെ കൊറോണയും കൂടെ വന്നപ്പോ അല്ലെ, മനുഷ്യന്റെ എന്താ പറയാ ഏകദേശം അഹങ്കാരങ്ങൾക്കൊക്കെ ഒരു തിരിച്ചടി കിട്ടിക്കൊണ്ടിരിക്കുകയാണ് അല്ലെ. എന്തായാലും അതൊക്കെ മാറട്ടെ, നമുക്ക് നന്നായി ജീവിക്കാനുള്ള അവസരം തമ്പുരാനിയും തരട്ടെ. നന്നായി പ്രാർത്ഥിക്കുക, നന്നായി പഠിക്കുക, നല്ല കുട്ടികളായിട്ട് എന്ത് ചെയ്യാം, പാഠഭാഗം വായിക്കുക, ബാക്കി ഭാഗം നെക്സ്റ്റ് ക്ലാസ് എടുക്കും. ഓക്കെ, താങ്ക് യു.